മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ധന്യമായ രണ്ട് ചെറിയ പ്രസംഗം ഞാൻ വാട്സപ്പിൽ കേൾക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഉദയഭാരതത്തിന്റെ ഓൾ ഇന്ത്യ ഓൾ വേൾഡ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഷിജു ആണ് അയച്ചു തന്നതെന്ന് തോന്നുന്നു. കുറേയധികം വാട്സപ്പിലൂടെ നോക്കുമ്പോൾ പെട്ടെന്ന് പേര് ഓർക്കാൻ പറ്റണില്ല ആരാ അയച്ചു തന്നതെന്നുള്ളത്. ഇതിലെ ഒരു 5 മിനിറ്റോളമുള്ള പ്രസംഗം സിനിമാ നടൻ ജയറാമിൻ്റെതാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ, എനിക്ക് തോന്നുന്നു ലണ്ടനിൽ വെച്ച് നടത്തിയൊരു പ്രഭാഷണമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ്, 5 മിനിറ്റിലൊരു ഭാഗം. നമ്മുടെ നാടിൻ്റെ മഹത്വം നമുക്കറിഞ്ഞുകൂടാം. നമ്മുടെ നാടിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള സംഭാവനകൾ നമുക്കറിഞ്ഞുകൂടാം. നമ്മുടെ നാടിൻ്റെ വീക്ഷണത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഇംഗ്ലീഷുകാരുടേതെല്ലാം അവരുപേക്ഷിച്ച് പോയി ഇന്നത്തെ ഭാരതത്തിൻ്റേത് അവരെടുത്ത് ഇംഗ്ലണ്ടിൽ ജീവിക്കുമ്പോൾ ഏതാണ്ട് 50% ഇംഗ്ലണ്ടുകാരിപ്പോൾ വെജിറ്റേറിയനിസവും ഹിന്ദു ധർമ്മത്തിൻ്റെ രീതിയിലും ജീവിക്കുന്നു. അവരുപേക്ഷിച്ച് കളഞ്ഞതാണ്, അവര് വേണ്ടെന്ന് വെച്ചതാണ് ഇപ്പൊ ഭാരതീയരും കേരളീയരും എല്ലാം സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ സന്ദേശം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞത്, ഈ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഫുട്ബോൾ താരമാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പേര് പറയുകയുണ്ടായി, അദ്ദേഹത്തിന് എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോ മുട്ടിന് വളരെയധികം പ്രശ്നം വന്നപ്പോ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അദ്ദേഹത്തിനെ ചികിത്സിച്ചവർ പറഞ്ഞു മുട്ട് നീ ക്യാപ്പ് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. തന്റെ മുട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഫുട്ബോൾ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല, ഒരു കളിയും അദ്ദേഹത്തിന് സാധിക്കില്ല. അതിന്റെ ദുഃഖത്തിൽ ആ മനുഷ്യൻ, ഇന്ത്യക്കാരനായിട്ടുള്ള ആ മനുഷ്യൻ, ഋഷികേശും ഹരിദ്വാരം പുണ്യക്ഷേത്രങ്ങളും എല്ലാം ഇങ്ങനെ തീർത്ഥാടനം മാതിരി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഗംഗയുടെ തീരത്ത് കൂടെ നടക്കുമ്പോൾ എതിർവശത്ത് നിന്ന് ഒരു മദാമ വരുന്നുണ്ട്. ആ മദാമ ഇദ്ദേഹത്തോട് ചോദിച്ചു, അത്രേ ആർ യു ആൻ ഇന്ത്യൻ? ഇയാൾ പറഞ്ഞു, യെസ് ഐ ആം ആൻ ഇന്ത്യൻ. ആ മദാമ പറഞ്ഞു, മാഡം പറഞ്ഞു, യു ആർ നോട്ട് ആൻ ഇന്ത്യൻ, യു ഹാവ് നോട്ട് ഇംബൈബ്ഡ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ. നിങ്ങൾ ഭാരതീയനും അല്ല, ഭാരതത്തിന്റെ സംസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയുമല്ല എന്ന് വളരെ ദേഷ്യത്തിൽ പറഞ്ഞു അത്രേ. ഇയാളിങ്ങനെ തുറിച്ചു നിൽക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അത്രേ ഭാരതീയര് ഗംഗാനദിയിൽ ഷൂസിട്ട് ചെരുപ്പിട്ട് നടക്കില്ല. ഗംഗ എന്ന് പറയുന്നത് അമ്മയാണ്. ആ അമ്മയുടെ നെഞ്ചത്ത് ഷൂസിട്ട് നടക്കില്ല, നിങ്ങൾ അതേമാതിരിയാണ് നടക്കുന്നത്. ഇയാൾ നോക്കിയപ്പോ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന മദാമ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വന്ന സ്ത്രീ അവരുടെ ചെരുപ്പ് തലയിൽ ഇങ്ങനെ വെച്ചിട്ട് കാലിലൂടെ അവർ നടക്കാം, ചിത്രമായിട്ടുള്ളതാണ്, കൈകൊണ്ട് പിടിക്കുന്നതിന് പകരം തലയിൽ വെച്ച് അവർ നഗ്നപാതയായിട്ട് ഗംഗയുടെ വെള്ളത്തിലൂടെ കരയിലൂടെ ഗംഗ ചവിട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഇയാൾ ഷൂസിട്ടുകൊണ്ടാണ് ഗംഗ വെള്ളത്തിൽ നടക്കുന്നത്, ഷൂസോ ചപ്പലോ എന്തു ആവട്ടെ. ഓ, ആ വ്യക്തിക്ക് തിരിച്ചറിവുണ്ടായി, അയാൾ ഷോക്കായിട്ട് ഈ മദാമയോട് മാപ്പ് പറയുകയും ചെയ്തു. ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞപ്പോ ജയറാം ഇത് പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന സദസ്സിലുള്ളവർ അസാധാരണമായിട്ട് കൈയടിച്ചു. നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് ഇതുപോലെയുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇനി അടുത്തത് കൂടി ഞാൻ പറയാം. ഇന്നലെ ഞാൻ വാട്സപ്പിൽ കണ്ടതാണ് തലമുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു അധ്യാപകൻ. അദ്ദേഹം ഏതൊരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ IIT ക്ലാസ് എടുക്കുക, വളരെ രസകരമായിട്ടുള്ള ക്ലാസ്സാണ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞതിൽ രണ്ടു മൂന്നെണ്ണം ഞാൻ പറയാം. ഡൽഹിയിലെ അയൺ പില്ലറിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം. അയൺ പില്ലറ് ചുറ്റുമുള്ള പൊള്യൂഷൻ എല്ലാം ഉണ്ടായിട്ടും അത് തുരുമ്പ് പിടിച്ചിട്ടേയില്ല. 1000 വർഷത്തെ പാരമ്പര്യമുള്ള അയൺ പില്ലർ ഇപ്പോഴും തുരുമ്പ് പിടിക്കാതിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം മുഗാംബിയിലുള്ള ഒരു അയൺ പില്ലറിനെ കുറിച്ച് പറഞ്ഞു. അതുണ്ടാക്കിയത് വളരെ ടെക്നോക്രാറ്റ്സ് ഒന്നുമല്ല,
BC 1400 ഉണ്ടാക്കിയതാണത് എന്ന് അദ്ദേഹം പറഞ്ഞു. ശങ്കരാചാര്യനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന സാധാരണ കാട്ടിൽ ജീവിച്ചിരുന്നവരെ ഉണ്ടാക്കിയതാണ്, അതിപ്പോഴും തിരുമ്പു പിടിച്ചിട്ടില്ല പറഞ്ഞു. വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി പോയപ്പോഴത്തേക്കും കൊളംബസും വാസ്കോഡഗാമയും ഒപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലെത്തിയപ്പോ അവിടെ ഒരു ഗുജറാത്തിയെ കണ്ടു, നഹ എന്ന് പേരായിട്ടുള്ള ഒരു ഗുജറാത്തിയെ കണ്ട് ചോദിച്ചു എങ്ങനെയാ ഇന്ത്യയിലേക്ക് പോകേണ്ടതെന്ന്. അപ്പൊ വാസ്കോഡഗാമയുടെ കപ്പലിനേക്കാൾ 10-12 ഇരട്ടി വലിപ്പമുള്ള കപ്പലാണ് ഈ ഗുജറാത്തിയുടെ കപ്പല്, അസിസ്റ്റന്റ് ചെറിയ കപ്പലുകളും വരേണ്ട. അപ്പൊ അദ്ദേഹം ഇന്ത്യയിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തു. വാസ്കോഡഗാമയുടെ ചുറ്റും 3 ഇന്ത്യൻ കപ്പലുകൾ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത അദ്ദേഹം ഗോവയിൽ വന്നിറങ്ങി. ആ സ്ഥലത്തിന്റെ പേര് വാസ്കോഡഗാമ എന്നാണെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഒരു സ്തുതി വിവരിച്ചു കൊടുത്ത് കടവയാദി നമ്പർ സിസ്റ്റത്തിൽ ഇതാണ് പയ്യുടെ വാല്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇനി ഞാനൊരു വരി പറഞ്ഞിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ പറയാം. ഒന്നാമതേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇയാളിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സദസ്സിലെ കുട്ടികൾ അസാധാരണമാം വിധത്തിൽ കൈയടിച്ചു. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കുറെ കൂടി കാര്യങ്ങൾ പറഞ്ഞു, അസാധാരണമായിട്ട് കൈയടിച്ചു. ഇതിൽ രണ്ട് കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നന്മയിൽ തിന്മ കണ്ടെത്തലോ അല്ലെങ്കിൽ എതിർക്കലോ അല്ല ഉദ്ദേശിച്ചത്. ഡൽഹിയിലെ അയൺ പില്ലർ 1000 വർഷം പഴക്കമുള്ളതല്ല, BC 500 ഉണ്ടാക്കിയതാണ്. സോളിഡ് പ്രൂഫ് ഉണ്ടായി, സമുദ്രഗുപ്തൻ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ 2500 കൂടുതൽ വർഷമായിട്ടുണ്ട് അത്. 2050 BC 50 ഉണ്ടാക്കിയതാണ്. വിഷ്ണു സ്തംഭം എന്നാണ് അതിന് പേര്. വിഷ്ണുഗുപ്തനും സമുദ്രഗുപ്തന്റെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. അത് നെഹ്റൌളിയില് കുത്തബ് മിനാറിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ബാക്കി അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, കാലഘട്ടം പറഞ്ഞത് ശരിയല്ല. 2, അദ്ദേഹം മുഗാംബി ക്ഷേത്രത്തിലെ ഇരുമ്പ് സ്തൂപത്തെക്കുറിച്ച് BC 1400 ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞത് ശരിയല്ല. 1000 വർഷം മുമ്പ് ശങ്കരാചാര്യരെ സ്വീകരിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്, അതും തുരുമ്പ് പിടിച്ചിട്ടില്ല, സാധാരണക്കാരുണ്ടാക്കിയതാണ്, കറക്റ്റാണ്. സിങ്ക് ഉണ്ടാക്കുന്നതിന് സിങ്ക് മെൽട്ടിംഗ് ടെമ്പറേച്ചർ അദ്ദേഹം പറഞ്ഞു. സിങ്ക് മെൽട്ടിംഗ് ടെമ്പറേച്ചർ 943 അല്ല, 420 താഴെയാണ്. സിങ്ക് വേപ്പറൈസേഷൻ അദ്ദേഹം പറഞ്ഞ 3 ഡിഗ്രിയുടെ മുകളിലല്ല. സിങ്ക് വേപ്പറൈസേഷൻ കുറെ കൂടി കൂടുതലുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് നന്മയിൽ ഈ നല്ല മധുരമുള്ള പാല് ഉള്ള അകിട്ടിലും കൊതുക് ചോരയെ തന്നെ തിരഞ്ഞെടുക്കുന്നു, ചോരയെടുക്കുന്നു എന്ന് പറയുന്ന വിധത്തിൽ അദ്ദേഹം പറഞ്ഞ നന്മയ്ക്ക് ഞാൻ എതിർത്തതല്ല. രണ്ട് കാര്യം പറയാനാണ് ഞാൻ ഈ രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞു. ഒന്ന്, ആ വ്യക്തി ഇത്ര ഭംഗിയായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ മുഖത്ത് കണ്ട അത്ഭുതകരമായ സന്തോഷം, അത്ഭുതകരമായ സന്തോഷം, അത് നിങ്ങൾ നിങ്ങളുടെ മക്കളിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരിലും ഉണ്ടാക്കണം. ജയരാമൻ പറഞ്ഞത്, ജയറാം സിനിമാ നടൻ പറഞ്ഞത് ഒരു ചെറിയ എക്സാമ്പിളാണ്. അങ്ങനെ 1000 കണക്കിന് എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ ഭഗവത്ഗീതയെക്കുറിച്ച് ഞാൻ 2, 1 പറഞ്ഞിരുന്നു. ഈ ഭഗവത്ഗീതയെക്കുറിച്ച് 100 കണക്കിന് പോയിന്റുകൾ പറയാനുണ്ട്, ഭാഗവതത്തെക്കുറിച്ച് 100 കണക്കിന് പോയിന്റുകൾ പറയാനുണ്ട്, ഭാരതത്തിലെ തച്ഛശാസ്ത്രത്തെക്കുറിച്ച് 100 കണക്കിന് പോയിന്റുകൾ, ആയുർവേദത്തെക്കുറിച്ച് പറയാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സംഗീതത്തെക്കുറിച്ച് പറയാനുണ്ട്, നൃത്തത്തെക്കുറിച്ച് പറയാനുണ്ട്, നമ്മുടെ മഹാഭാരതത്തെക്കുറിച്ച് പറയാനുണ്ട്, ഭഗവത്ഗീതയെക്കുറിച്ച് പറയാനുണ്ട്, മാനേജ്മെന്റുകളെക്കുറിച്ച് പറയാനുണ്ട്, സൈക്കോളജിയെക്കുറിച്ച് പറയാനുണ്ട്, സൈക്യാട്രിയെക്കുറിച്ച് പറയാനുണ്ട്, സോഷ്യോളജിയെക്കുറിച്ച് പറയാനുണ്ട്, നമ്മുടേതായിട്ടുള്ള മെറ്റലർജിയെക്കുറിച്ച് പറയാനുണ്ട്, നമ്മുടേതായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാനുണ്ട്, നമ്മുടേതായിട്ടുള്ള ഈ ടെക്സ്റ്റൈൽസ്, നമ്മുടെ ഈ കാഞ്ചീപുരം സാരിയും ബനാറസ് സാരിയെ കുറിച്ച് പറയാനുണ്ട്, നമ്മുടേതായിട്ടുള്ള ചിസിൽ മെറ്റലർജിക്കൽ പ്രോസസ്സിലൂടെ സിങ്ക്, ലെഡ്, കോപ്പറൽ, ബ്രോൺസ്, ബ്രാസ്, ഇതിനെക്കുറിച്ചൊക്കെ 1000 കണക്കിന് പോയിന്റുകൾ പറയാനുണ്ട്. ഈ പോയിന്റുകളിൽ ഓരോന്നും ഓരോന്നും നിങ്ങൾക്കിഷ്ടമുള്ള 10, 20, 30, 50, 100 പോയിന്റുകൾ പഠിച്ച്, കൂടുതൽ കൂടുതൽ പഠിച്ച് നിങ്ങളുടെ മക്കളിൽ അഭിമാനം ഉണ്ടാക്കണം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരിൽ അഭിമാനം ഉണ്ടാക്കണം. എങ്ങനെയാണോ ജയറാം ഈ
ഗംഗാനദിയിലൂടെ നടക്കുന്നവന്റെ ആ പ്ലെയറെ കുറിച്ച് പറഞ്ഞിട്ട് മുമ്പിലുള്ളവരെ കൊണ്ട് കൈയടിപ്പിച്ചത് ആത്മാഭിമാനത്തോടുകൂടി. അതേപോലെ ഈ തലമുടി കെട്ടിയ പാർട്ടി, അയാളുടെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതിനകത്ത് കണ്ടുമില്ല. ആ തലമുടി കെട്ടിയ പാർട്ടി ഭാരതത്തിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളുടെ കുറച്ച് കാര്യങ്ങളേ അത് പറഞ്ഞുള്ളൂ. കടവയാതി നമ്പർ സിസ്റ്റം പറഞ്ഞു, സിംഗിനെ കുറിച്ച് പറഞ്ഞുള്ളൂ, വാസ്കോഡഗാമയെ കുറിച്ച് പറഞ്ഞു. വാസ്കോഡഗാമ ഇറങ്ങിയത് ഗോവയിലാണെന്ന് എനിക്ക് തോന്നണില്ല, അങ്ങനെ കാപ്പാട് കോഴിക്കോട് വന്നിറങ്ങിയെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം അത് ഗോവയിലാണ് വന്നിറങ്ങിയതെന്ന് മൂന്ന് കപ്പലിന്റെ സഹായത്തിൽ വന്നു ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്തോ ആവട്ടെ, ഇനിയിപ്പം ഗോവയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും വലിയ പ്രശ്നമൊന്നും വരാൻ പോണില്ല. പക്ഷെ അതിന്റെ പുറകിലുള്ള മെസ്സേജ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യം നോക്കണം, നമ്മൾ വിവരിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ തെറ്റാവരുത്. അറിയാത്തത് ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ മതി, ഗോവയിലേക്ക് വന്നതെന്ന് പറയണ്ട. ഗോവയാണെങ്കിൽ പറയണം, ഗോവയല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നു അറിഞ്ഞുകൂടെങ്കില്ല. ഈ ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുള്ള ഡൽഹി അയൺ പില്ലർ എന്ന് പറഞ്ഞാൽ മതി, കൃത്യം അറിഞ്ഞുകൂടെങ്കില്. കാരണം 2067 വർഷമായി അത് ഉണ്ടാക്കിയിട്ട്. കറക്റ്റ്ലി മെറ്റലർജിക്കൽ പഠനം അനുസരിച്ച് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തെളിയിച്ചതാണത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ മെറ്റലർജിക്കൽ ഡിപ്പാർട്ട്മെന്റും അതിനകത്ത് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോ ഓർമ്മിക്കുക, നമ്മുടെ മുഗാംബികയിലെ അയൺ പില്ലർ ആയാലും നമ്മുടെ ടെക്സ്റ്റൈൽസ് ആയാലും അയണായാലും പറയുന്ന വസ്തുതകൾ സത്യസന്ധമായിരിക്കണം. ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സയൻസ് അല്ലാത്തതിനെ സയൻസ് വൽക്കരിക്കാനും അതുപോലെ തന്നെ കൂടുതൽ ആത്മാഭിമാനം ഉണ്ടാക്കാൻ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും നെഗറ്റീവ് ഉണ്ടാവും. ഇനി രണ്ടാമത്തെ കാര്യം പറയാറുള്ളത്, ആ മനുഷ്യൻ ആ ക്ലാസ്സിൽ നിറഞ്ഞ കവിഞ്ഞ വിദ്യാർത്ഥികളിൽ എല്ലാവരുടെ മുഖത്തും എല്ലാവരുടെ കയ്യടിയിലും നമുക്ക് ധന്യമായിട്ട് കാണാൻ സാധിച്ചത് ഉജ്ജ്വലമായിട്ടുള്ള ആത്മാഭിമാനവും ദേശസ്നേഹവുമാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എക്സാജറേഷൻ ഇല്ലാതെ, നിങ്ങൾ ഓരോരുത്തരും ഈ യൂട്യൂബ് കാണുന്ന ഓരോരുത്തരും, നിങ്ങൾക്കിപ്പോൾ തക്ഷശിലയെ കുറിച്ച് പറയണമെങ്കിൽ ജസ്റ്റ് തക്ഷശില ഏൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ചിൽ കൊടുത്താൽ കിട്ടും. എന്നിട്ട് കളക്ട് ചെയ്ത പോയിന്റ് പറഞ്ഞു നോക്കുക, നളന്ദ യൂണിവേഴ്സിറ്റിയുടെ പറഞ്ഞു നോക്കുക, ഫാക്കിയാനും ഹുയാൻസാനും ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കും കണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു നോക്കുക, കാഞ്ചീപുരം സാരിയുടെ മഹത്വം എന്ന് ഗൂഗിൾ സെർച്ചിൽ നടത്തിയിട്ട് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത് നോക്കാം, ബനാറസ് മസ്ലിം സാരിയുടെ പ്രത്യേകത നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് നോക്കാം, ഭാരതത്തിലെ ഏൻഷ്യന്റ് ഇന്ത്യൻ അയേൺ മെറ്റലർജി എന്ന് കൊടുത്ത് നോക്കാം, ഏൻഷ്യന്റ് ഇന്ത്യൻ സിങ്ക് മെറ്റലർജി ദാരിബ മൈൻസിൽ ഇപ്പോഴുമുണ്ട്, ലക്ഷക്കണക്കിന് ടൺ വേസ്റ്റ് മെറ്റീരിയൽ സ്ലാഗ് സിങ്ക് എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാക്കിയ സ്ലാഗ് വൈദിക കാലത്തുണ്ടാക്കിയതാണ്, BC 3500. അതയാൾ പറഞ്ഞാൽ ശരിയാ, ഇതെല്ലാം ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ലോതലിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക, 600,000 ഇഷ്ടിക കൊണ്ടിട്ടാണ് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഹാർബർ ഉണ്ടാക്കിയിരിക്കുന്നത് BC 3500. അപ്പോ ഈ രണ്ട് കാര്യം, ജയറാമിനെ കുറിച്ചും ഈ തലമുടി കെട്ടിയ അധ്യാപകനെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്നു മുതൽക്ക് നവരാത്രി പൂജ വയ്പ് ദിവസം മുതൽക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാം, ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കാം, എന്നിട്ടത് ആരെങ്കിലുമൊക്കെ കേൾപ്പിക്കാം. ഈ രാഷ്ട്രം തിരിച്ചു വരും, തീർച്ചയാണ് ഈ രാഷ്ട്രം തിരിച്ചു വരും. നമ്മുടെ CPI നേതാവ് പറയുന്നു, നമ്മുടെ വാൽമീകി രാമായണവും നമ്മുടെ മഹാഭാരതവും നമ്മുടെ രാഷ്ട്രത്തിലുള്ളതുമെല്ലാം പഠിക്കാതെ നിരീശ്വരവാദത്തിന്റെ പേരിൽ പോയതാണ് ഈ പാർട്ടിക്ക് പറ്റിയ അബദ്ധം. ഇതിനേക്കാളും വലിയ എന്ത് കമന്റാ വേണ്ടത് അല്ലേ? വേറൊരു സ്ത്രീ നഗ്ന സരസ്വതിയുടെ ചിത്രം വെച്ച സ്ത്രീ എന്നെ നിങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല എന്നാണ് ആക്രോശിച്ചത്. ആരാ ഇവരെ പുറത്താക്കാൻ പോണത്? പുറത്തായവരെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്നെ പുറത്താക്കാൻ പറ്റില്ല, ഞാൻ ഹിന്ദുവാണ്, ഇവർ ഹിന്ദു അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു, ഞാൻ അമ്പലത്തിലാണ് കല്യാണം കഴിച്ചത്, എവിടെ കല്യാണം കഴിച്ച ആർക്കെന്താ? കാരണം ഒരു വികൃതമായിട്ടുള്ള കമന്റ് വന്നത് വിമർശനം അങ്ങോട്ട് കിട്ടിയപ്പോഴാണ്, നമ്മുടെ ദേവതാസങ്കല്പത്തിനെതിരെ പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ നിന്നതിന്. അങ്ങനെ നിൽക്കുന്നതിന് പകരം വസ്തുതാപരമായിട്ട് വിമർശിച്ചോളൂ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ നാടിന്റെ നന്മകളുണ്ട്, ആ നന്മകളെ പഠിച്ചൊന്ന് പഠിപ്പിക്കാം. അതിന്ന് പഠിക്കാൻ ഒരു പബ്ലിക് ലൈബ്രറിയിലും പോവണ്ട, ഒരു സ്ഥലത്തും പോവണ്ട, നമ്മുടെ കൺമുമ്പില് നമ്മുടെ മൊബൈൽ ഫോണിലുണ്ടല്ലോ. ഏൻഷ്യന്റ് ഇന്ത്യൻ തക്ഷശില യൂണിവേഴ്സിറ്റി എന്ന് മൊബൈലിലെ ഗൂഗിൾ സെർച്ചിൽ കൊടുത്തു നോക്കാം, ഗൂഗിൾ സെർച്ചിൽ കൊടുത്തു നോക്കാം, മിനിറ്റുകൾക്കകം നിങ്ങൾക്ക് മുഴുവൻ ചിത്രത്തോടുകൂടി കിട്ടും. നിങ്ങൾ എവിടെ ട്രെയിനിലിരിക്കുമ്പോഴും ഫ്ലൈറ്റിലിരിക്കുമ്പോൾ, ഫ്ലൈറ്റിലിരിക്കുമ്പോൾ സാധിക്കില്ല, ട്രെയിനിലിരിക്കുമ്പോഴും ബസ്സിലിരിക്കുമ്പോഴത്തേക്കും വീട്ടിലിരിക്കുമ്പോഴത്തേക്കും
കുറച്ച് 15 മിനിറ്റ് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്തുകൂടെ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണെങ്കിൽ എന്ത് ഭംഗിയായിട്ട് സാധിക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം, എല്ലാവരിലും അഭിമാനം ഉണ്ടാക്കണം. ഈ നാടില് എന്ന് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും അഭിമാനം ഉണ്ടാവുന്നു. അമ്മ ഈ ദേശദ്രോഹികളുടെ അന്ത്യകൂതാശ. ഒന്നുകൂടി പറയണോ, ഈ ദേശദ്രോഹികളെയും ദേശത്തിനെ എതിർക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും അതുപോലെ നിരാകരിക്കുകയും നിഷേധിക്കുകയും എല്ലാം ചെയ്യുന്നതാണ് ടോളറൻസ്. അതൊക്കെ നിങ്ങൾ ടോളറൻസോടുകൂടി കേട്ടുകൊണ്ടിരിക്കണമെന്നും അതെന്റെ സ്വാതന്ത്ര്യമാണെന്നും ഞാൻ തോന്നിയത് വിളിച്ചു പറയലാണ് എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നവന്റെ അന്ത്യകൂതാശ. അവന്റെ ചിന്തയിലെയാണ് കേട്ടോ, ശാരീരികമായിട്ടല്ല, അവന്റെ വീക്ഷണത്തിന്. അവരെല്ലാം മാറും, എത്ര പേരാ മാറാതെ. കെ ആർ ഗൗരി മാറിയില്ലേ, അച്യുതാനന്ദന്റെ മക്കൾ മാറിയില്ലേ, പിണറായി വിജയൻ സാറിന്റെ മക്കൾ മാറിയില്ലേ, കോടിയേരി ബാലേഷന്റെ ബന്ധുക്കളല്ലേ പൂമുടൽ നടത്തിയിരിക്കുന്നത്, ഇ കെ നായനാര് മാറിയില്ലേ, ആരാ മാറാത്തത്? എ കെ ജിയുടെ തറവാട് ക്ഷേത്രത്തിന് 1 ഏക്കർ സ്ഥലമാണ് അടുത്ത കാലത്ത് കൊടുത്തത്. ആ അമ്പലത്തിൽ 3 പ്രാവശ്യം ഞാൻ പ്രഭാഷണം നടത്തിയിരുന്നു. നിങ്ങൾ നോക്കുക, ജ്യോതി വാസുവിന്റെ മക്കളുടെ മക്കളൊക്കെ RSSന്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. വെറുതെ നോക്കാം, എന്തൊരു മാറ്റാണ് അടിമുടി നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വിളക്ക് കത്തിക്കണം. അത് ഈ രീതിയിലാണ്, ജയരാമൻ പറഞ്ഞതും ഓർക്കുക, മറ്റയാൾ പറഞ്ഞോർക്കുക, തെറ്റായിട്ടുള്ളത് പറഞ്ഞു കൊടുക്കരുത്, അത് ശ്രദ്ധിക്കണം. അറിഞ്ഞുകൂടെങ്കിൽ വാക്കുകൾ ഇത്തിരി ലൂസായിട്ട് ഉപയോഗിച്ചാൽ മതി. 1500 ഡിഗ്രിക്ക് മുകളിലാണ് സിങ്കിന്റെ മെൽട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മതി. കൃത്യം 947 എന്ന് പറയാൻ പോകുമ്പോഴാണ് തെറ്റുന്നത്. 950 ഡിഗ്രി വേപ്പറൈസേഷനും 947 മെൽട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. സിങ്കിനെ കുറിച്ചിട്ട്, അത് വേറെ മെറ്റലുമായിട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നം. അപ്പൊ ഓർമ്മിക്കാനുള്ളത്, തെറ്റുകളല്ലാത്ത ശരികൾ എക്സാജറേഷൻ ഇല്ലാതെ വസ്തുതകൾക്ക് നിരക്കാത്തത് ഒരിക്കലും പറയാതെ ധന്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ 10,000 കണക്കിന് കാര്യങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ സുശ്രുത സംഹിതയിലല്ലേ പ്ലാസ്റ്റിക് സർജറി ഉള്ളത്? ബംഗാളിൽ നിന്നല്ലേ വാക്സിനേഷൻ ഉണ്ടായത്? ലോകത്തിൽ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ടെക്സ്റ്റൈല് ലോകത്തിൽ ആദ്യമായിട്ടുണ്ടായത് നമ്മുടെ കാഞ്ചീപുരത്തല്ലേ? ലോകത്തില് ഈജിപ്തിലെ പിരമിഡുകൾ ഉണ്ടാക്കാനുള്ള 22,000 ഉളികൾ കൊണ്ടുപോയത് ബനാറസിൽ നിന്നല്ലേ? ഈ അലക്സാണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ, അലക്സാണ്ടർ ഗ്രേറ്റ് ഒന്നുമല്ല, നമ്മുടെ നാടിനെ വന്നിട്ട് മുടിച്ച് കുത്തുവാളെടുപ്പിച്ച് പോയ ആളെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് നമ്മളല്ലാണ്ട് വേറെ ആരും പറയില്ല. അത്ര നീചനും നിന്ദ്യനുമായിരുന്നു അയാള്. ആ അലക്സാണ്ടർ കൊണ്ടുപോയത് 32 പൗണ്ട് വുഡ്സ് സ്റ്റീലല്ലേ? ആ വുഡ്സ് സ്റ്റീല് കൊണ്ട് ബനാറസ് വാൾ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാനാണ് അയാൾ ആഗ്രഹിച്ചത്. എന്തായാലും ഡമാസ്കസിൽ വെച്ച് ചത്തു, ന്യൂമോണിയ വന്നിട്ട് മരിച്ചു എന്നൊക്കെ പറയണത് സാംസ്കാരിക വാക്ക്, സാംസ്കാരിക ശൂന്യമായിട്ട് പ്രവൃത്തി ചെയ്തവരെ പിന്നെ സാംസ്കാരിക വാക്കിൽ പറയാൻ പറ്റുമോ? ഇപ്പൊ ഓർമ്മിക്കുക, 1,000 കണക്കിന് വസ്തുതകൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊടുത്ത് ആത്മാഭിമാനം ഉണ്ടാക്കാനുള്ളതുണ്ട്. അത് ഇന്ന് മുതൽക്ക്, ശരിക്ക് ഇന്ന് പുസ്തക പൂജ ആരംഭിക്കുന്ന ദിവസം, പുസ്തക പൂജ ആരംഭിക്കുന്ന ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി, ദുർഗാഷ്ടമിയുടെ അന്ന് മുതൽക്ക് നിങ്ങൾ ആരംഭിക്കുക. കുറച്ച് കാര്യങ്ങൾ, നല്ല രസ. പ്രണാമം, നമസ്കാരം.